നിങ്ങളുടെ ജീവിതമിടക്കുകയാണെങ്കിൽ എൻ്റെ പിതാവിനെയും മാതാവിനെയും ദൈവത്തെ അറിഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് നിന്ദകൾ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുഭവിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നും കർത്താവ് ഞങ്ങളെ ഉയർത്തി. ആർക്ക് താമസിക്കുവാൻ കഴിയാത്ത രണ്ട് മുറികളിൽ എൻ്റെ പിതാവും മാതാവും താമസം തുടങ്ങി. അന്നും പ്രാർത്ഥിക്കുന്നതിനൊരു കുറവും വരുത്തിയിട്ടില്ല. സമ്പത്തിന് കുറവുണ്ടായിരുന്നു, ഭവനത്തിന് കുറവുണ്ടായിരുന്നു, ആഹാരത്തിന് കുറവുണ്ടായിരുന്നു, എന്നാൽ പ്രാർത്ഥനയ്ക്കൊരു കുറവുമില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളെയും നല്ലപോലെ മാതാപിതാക്കൾ വളർത്തി. എന്നാൽ ഇല്ലായ്മകളിലും രാത്രി യാമങ്ങളിൽ എൻ്റെ പിതാവും മാതാവും വന്നിരുന്ന് ഞങ്ങളെ അടുത്തിരുത്തി ഞങ്ങളോട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ നന്മയെല്ലാം ഞങ്ങളുടെ മാതാപിതാക്കളുടെ അവരുടെ പ്രാർത്ഥനയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയുകയുള്ളൂ. വളരെയധികം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ വന്നപ്പോഴും നമുക്ക് വീട്ടുവാൻ കഴിയാത്ത രീതിയിലുള്ള കടങ്ങൾ നമ്മൾക്ക് വന്നിട്ടുണ്ട്. വെറും ആർക്കും താമസിക്കുവാൻ കഴിയത്തില്ലെന്ന് പറയുന്ന ഒരു കാടിന് നടുവിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്തെല്ലാം ഞങ്ങളുടെ പിതാവ് ദൈവദാസന്മാരെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടുന്ന ആഹാരമൊക്കെ കൊടുത്ത് ഒരുമിച്ച് കരം കോർത്തിരിക്കുന്ന ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്കതെല്ലാം ഒരു നന്മയായി മാറി. വളരെയധികം പ്രതികൂലങ്ങൾക്ക് നടുവിലും പ്രയാസങ്ങൾക്ക് നടുവിലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു പിതാവും ഞങ്ങൾക്കുണ്ടായിരുന്നു. 2012 കാലഘട്ടങ്ങളിൽ എൻ്റെ കോളേജ് ജീവിതം അവസാനിച്ചു. ആ സമയങ്ങളിലും എനിക്ക് നിൽക്കുവാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. വളരെയധികം പ്രയാസപ്പെട്ടു. പഠിത്തമൊക്കെ നിർത്തി നാട്ടിലേക്ക് വന്ന് ലോകപ്രകാരം ജീവിക്കണമെന്നൊക്കെ ആഗ്രഹം ജീവിതത്തിൽ ഒരുപാടുണ്ടായെങ്കിലും എൻ്റെ പിതാവ് ഒരു വാക്ക് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ പാടില്ല. അവിടെ നിന്ന് വീണ്ടും കർത്താവിനെ വിളിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. പിതാവും മാതാവും ബന്ധക്കോസിൽ അനുഭവത്തിലുണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും മക്കൾ ആ അനുഭവത്തിലാകണമെന്നില്ല. അപ്പനും അമ്മയും ആരാധിക്കുന്നു, ദൈവത്തെ വിളിക്കുന്നു, നമ്മളും കർത്താവിന് പ്രാർത്ഥിക്കുന്നു, പാടുന്നു. പക്ഷേ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു പ്രസൻസ് വഹിച്ചുകൊണ്ട് നടക്കുവാൻ എനിക്കറിയില്ല. എന്ന 2017 എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഭാര്യയുടെ പേര് ജിപ്സി. ഞങ്ങൾ ഒരുമിച്ച്, ഭാര്യയുടെ പിതാവ് ഒരു ദൈവദാസനാണ്, ഏകദേശം 6 മാസങ്ങൾക്ക് മുന്നേ അദ്ദേഹം മരണപ്പെട്ടു. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വേല ചെയ്യുന്നു. 2017 മുതലാണ് ഞാൻ ഈ ഗാനങ്ങൾ ലൈവായി പാടുവാനും വേദികളിൽ പാടുവാനും തുടങ്ങിയത്. പക്ഷേ അന്നു മുതൽ എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രയാസങ്ങളും മാറി. എൻ്റെ ജീവിതം ഭംഗിയാക്കി തന്നത് എൻ്റെ കർത്താവാണ്. നമ്മുടെ തലമുറയൊക്കെ വഴിവിട്ടു പോകുമ്പോൾ എല്ലാ മാതാപിതാക്കളും നിങ്ങളുടെ തലമുറയോട് പറയണം, മക്കളെ ദൈവത്തിനെ വിളിക്കുവാനൊരു സമയം കിട്ടിയാൽ അത് വിദ്യാഭ്യാസം ദൈവം തന്നതുകൊണ്ടല്ല, നമുക്ക് അർഹത തന്നതുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാൽ ദൈവം വലിയൊരു ഹാലലുയ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാനിടയാകും. താമസിക്കുവാൻ ഭവനമില്ലാത്ത ഞങ്ങൾക്ക് ദൈവം 2 ഭവനങ്ങളെ തന്നു, വാഹനങ്ങൾ തന്നു. ഞാൻ തന്ന സമ്പത്തിൻ്റെ നന്മ ഉയർത്തി പറയുകയല്ല, ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ നേരിടുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് നീ ഇറങ്ങിത്തിരിച്ചാൽ ദൈവം വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. അതിൽ കരയുന്ന മാതാപിതാക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തലമുറ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ആ ഭക്തൻ പറഞ്ഞ് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഒരിക്കലും ദൈവത്തെ വിളിക്കുന്ന മാതാപിതാക്കളുടെ തലമുറ അവർ നശിച്ചു പോകത്തില്ല, നിന്ദിതരായി അവർ മേയുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ആ ഭക്തന് പ്രകാരം പാടിയത്, നമ്മെ നായകൻ കൈവിടുമോ, നിന്നീത് പാത്ര മേവാ, നമ്മെ നായകൻ കൈവിടുമോ. ചേർന്ന് പാടാമോ? എഴുന്നേറ്റു നാ പണുതീടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. ഒന്നൊരു വിട്ടെ, എഴുന്നേറ്റു നാ പണുതീടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. ചേർന്ന് പാടാം. ഹല്ലേലൂയ. ആ നല്ല ദൈവത്തെ, അത്ഭുതമായ ദൈവത്തെ ചേർന്ന് കരം തട്ടി നമുക്ക് പാടി ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ അതെങ്ങനെ ചതിക്കട്ടെ. നന്ദിയോടെ
അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല.